പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന് പി എസ് സി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. പോലീസ് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയതിനെ പറ്റിയായിരുന്നു ഏറ്റവും വലിയ ആക്ഷേപം. അപ്പോൾ ഇപ്പോൾ ഇന്റേണൽ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഇവരുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ എസ് എഫ് ഐ നേതാക്കന്മാർ പി എസ് സിയെയും അതിൻ്റെ പരീക്ഷാ സംവിധാനങ്ങളെയും പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് റാങ്കിൽ ഇടം നേടിയിട്ടുള്ളത് എന്നത് സുവ്യക്തമായിരിക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷം ഇതുന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ബോധപൂർവമായ നീക്കം നടത്തുകയാണ് എന്നാണ്. ഞങ്ങൾ ഇതിനെതിരെ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളെയും വേട്ടയാടാൻ മുഖ്യമന്ത്രി മറന്നില്ല. അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിക്കുകയാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പി എസ് സിയെ പ്രതിരോധിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എസ് എഫ് ഐ നേതാക്കളുടെ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പർ കണ്ടെത്തിയ സംഭവത്തിലും ഉത്തരവാദികളായ ആളുകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. മുഖ്യമന്ത്രി പദത്തിന് തന്നെ അദ്ദേഹം കളങ്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവഴി ഇപ്പോൾ പി എസ് സിയുടെ വിശ്വാസ്യത മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നെല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ എസ് എഫ് ഐക്കാരെ രക്ഷപ്പെടുത്താൻ ഉള്ള പഴുതുകൾ കണ്ടെത്തുകയായിരിക്കും ഉണ്ടാകുന്നത് എന്നത് സംശയലേശമന്യേ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എസ് എഫ് ഐ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയ സംഭവത്തെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം DGP പ്രഖ്യാപിച്ചതാണ്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേസ് അന്വേഷണത്തെ ആരാണ് അട്ടിമറിക്കുന്നത്? എന്തിനാണ് അന്വേഷണത്തെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ഒരു കേസ്, ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിടണോ വീണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം DGP ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇത് ക്രൈംബ്രാഞ്ചിന് വിടുമെന്ന് പറഞ്ഞത്. അത് മുഖ്യമന്ത്രി ഇടപെട്ടാണ് അങ്ങനെ ഒരു അന്വേഷണത്തിനും ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ തൻ്റെ അനുയായികളെ വഴിവിട്ട നിലയിൽ സംരക്ഷിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് കാര്യത്തിലും CBI അന്വേഷണം അല്ലാതെ മറ്റൊന്നും തൃപ്തികരമല്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ എസ് എഫ് ഐ നേതാക്കൾ പോലീസ് കോൺസ്റ്റബിൾ റാങ്കിൽ ഉയർന്ന റാങ്കുകൾ നേടിയതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പി എസ് സിയുടെ കൃത്യവിലോപവും സ്വജനപക്ഷപാതവും അഴിമതിയും ഇതിൽ വളരെ വ്യക്തമാവുകയാണ്. ഇങ്ങനെ ഈ റാങ്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായത് പി എസ് സിയിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടുകൂടിയാണ് എന്നത് വളരെ വ്യക്തമാണ്. പി എസ് സി നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ഫലം അട്ടിമറിക്കാനും സ്വന്തക്കാർക്ക് റാങ്ക് നേടിക്കൊടുക്കാനും വളരെ ആസൂത്രിതമായ നീക്കമാണ് നടന്നത് എന്നത് വളരെ വ്യക്തമാണ്. PSC മാനുവൽ ചട്ടം 476
ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. പി എസ് സി പരീക്ഷകൾ എങ്ങനെ നടത്തണമെന്ന് വിവരിക്കുന്നതാണ് ഈ ചട്ടം. ഒരു ഉദ്യോഗാർത്ഥി എവിടെ പരീക്ഷ എഴുതണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വിദ്യാർത്ഥിക്കല്ല, ആ ചട്ടം വ്യക്തമാക്കുകയാണ്. കാസർഗോഡ് ബറ്റാലിയനിലാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ കാസർഗോഡോ സമീപ ജില്ലയായ കണ്ണൂരോ ആണ് പരീക്ഷാ കേന്ദ്രങ്ങൾ വേണ്ടത് എന്ന് ചട്ടം 476 വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ ചട്ടലംഘനം ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ പി എസ് സി ചെയർമാൻ അവിടെയാണ് സംശയത്തിൻ്റെ നിഴലിൽ വരുന്നത്. ആരാണ് ഈ ഉത്തരവ് നൽകിയത്? ചെയർമാൻ അറിയാതെ എങ്ങനെ ഈ ചട്ടലംഘനം നടക്കും? അപ്പോൾ ഈ കാര്യത്തിൽ ചെയർമാന്റെ പങ്കും അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണ്. 3 പേർ മാത്രമാണ് പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയത് എന്ന് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 3 പേർ മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ ഇവർ കണ്ടെത്തി? 38,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ 3 പേർ മാത്രമാണോ ഈ ക്രമക്കേട് നടത്തിയത്? മറ്റു പി എസ് സി പരീക്ഷകളിലൊക്കെ ഇതുപോലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ? SFI DYFI നേതാക്കളെയും വേണ്ടപ്പെട്ടവരെയും റാങ്ക് ലിസ്റ്റിൽ തിരികെ കയറ്റിയിട്ടുണ്ടോ? നിരവധി ആളുകൾ ഇതുപോലെ ക്രമക്കേട് നടത്തി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ രഹസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംസാരങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ SMS വഴി SFI നേതാക്കൾക്ക് ഉത്തരം ലഭിച്ചുവെന്നാണ് പി എസ് സി പറയുന്നത്. പരീക്ഷാ ഹാളിൽ മൊബൈൽ കയറാൻ മൊബൈലുമായി പോകാനുള്ള അനുവാദം ഇല്ല എന്നത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻവിജിലേറ്റർ അറിയാതെ ഇത് നടക്കില്ല. SFI നേതാക്കൾ പരീക്ഷ എഴുതിയ ഹാളിലെ ഇൻവിജിലേറ്റർ ആരായിരുന്നു? അവർക്ക് ആ കുട്ടികൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുത്ത ഇൻവിജിലേറ്ററെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ടോ? ആ വ്യക്തിക്കെതിരെ നടപടികൾ വേണ്ടേ? അപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ചീഫ് സൂപ്രണ്ട് എന്നവിടുത്തെ ഹെഡ്മാസ്റ്ററോ പ്രിൻസിപ്പലോ ആയിരിക്കണം. ഇൻവിജിലേറ്റർമാരായി PSC പരീക്ഷ നടക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകൻ തന്നെ വേണം എന്നാണ് PSC ചട്ടങ്ങൾ പറയുന്നത്. വസ്തുതകൾ ഇതായിരിക്കെ ഈ നടപടികൾക്ക് അനുവാദം കൊടുത്ത ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്? പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ പങ്കെടുത്ത ഈ 3 വിദ്യാർത്ഥികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ക്രമക്കേടുകൾ നടത്തിയത് എന്നാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ ഇനിയും പരീക്ഷയിൽ നിന്നെല്ലാം ഡീബാർ ചെയ്തുകൊണ്ടുള്ള PSCയുടെ പത്രക്കുറിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അർത്ഥം PSC പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന് PSC തന്നെ സമ്മതിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനമായ PSC നിയമനങ്ങൾ പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും വന്നു ചേരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ തേച്ചു മായ്ച്ചു കളയാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം CPM DYFI നേതാക്കന്മാർക്കും അവരുടെ ബന്ധുക്കൾക്കും PSC റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടോ? അനധികൃതമായി അല്ലാതൊരാൾക്ക് വരാം, പരീക്ഷ എഴുതി വരാം, അനധികൃതമായി കടന്നുകൂടിയിട്ടുണ്ടോ? ഇതുപോലെ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? മധ്യപ്രദേശ്, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മധ്യപ്രദേശിലെ വ്യാപം അഴിമതി പോലെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഒരു അഴിമതിയാണ് ഇത്. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. SFI നേതാക്കന്മാരുടെ വീടുകളിൽ നിന്ന് കെട്ടുകണക്കിന് സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ കിട്ടിയിട്ടും അതേ സംബന്ധിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി പറയുന്നില്ല. അദ്ദേഹം അവിടെയും ഈ യൂണിവേഴ്സിറ്റി
കോളേജിനെയും അവിടുത്തെ നേതാക്കന്മാരെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പി എസ് സി ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ഇക്കാര്യത്തിൽ എന്താണ്? അപ്പോൾ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഷ്ടപ്പെട്ട് മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് പി എസ് സി പരീക്ഷാക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം, പി എസ് സി ചെയർമാന് ഇതിലുള്ള പങ്ക് അന്വേഷിക്കണം, മുഖ്യമന്ത്രിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. 9 മണി ഒറ്റനോട്ടം പൂർണ്ണമാകുന്നു. നമസ്കാരം.